തൊട്ടില്ല നീയൊന്നും മുന്നേ പോയി നിൽക്കില്ല വിട്ടുക്ക് വിറയ്ക്കും സ്കെച്ച് ചെയ്ത് കാർത്തിക്ക് വരഞ്ഞാ പിള്ളേര് എല്ലാ മറ്റവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിയിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ്, മഴയും സീനൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മീ ഗെയിമറിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കേരളത്തിലെ നല്ലൊരു യൂട്യൂബറാണ്, നല്ലൊരു പ്രോ പ്ലെയർ കൂടിയാണ്. നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന അടിക്കുന്നതെല്ലാം ഹെഡാണ്, നല്ലൊരു പൊളിക്കളിക്കാരനാണ്. അപ്പോൾ മീ ഗെയിമർ, എം മീ ഗെയിമർ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ സാധാരണ പണ്ടേ മീ ഗെയിമർ എന്നാണ് പറയുന്നത്. ആ ചാനലിലെ ലോഗോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അല്ല, ആ മീ ഗെയിമറിൻ്റെ വയസ്സെന്ന് പറയുന്നത് 19 വയസ്സാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മീ ഗെയിമർ, കണ്ണൂരുകാരനാണ്. അപ്പോൾ മീ ഗെയിമറിൻ്റെ റിയൽ നെയിം എന്ന് പറഞ്ഞാൽ മെബിൻ മാത്യു എന്നാണ്. അപ്പോൾ കേരളത്തിലുള്ള അടിപൊളി പ്ലെയർ തന്നെയാണ്. ഞാൻ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതെല്ലാം മീ ഗെയിമറിൻ്റെ ഫോട്ടോയാണ്. ഇതൊരു സെക്കൻഡറി ചാനലാണ്, മെബിൻ മാത്യു എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു സെക്കൻഡറി ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഒരു രണ്ട് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 85.7K സബ്സ്ക്രൈബ് ഉണ്ട്, 85,000 മുകളിൽ സബ്സ്ക്രൈബ് ഉണ്ട്. അപ്പോൾ നല്ലൊരു കളിക്കാരനാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ യൂട്യൂബിൽ ജോയിൻ ചെയ്തത് ഏപ്രിൽ 2017 12-ാം തീയതി ഏപ്രിൽ 2017 നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ആ മീ ഗെയിമറിൻ്റെ വോയിസും എല്ലാം ഒന്ന് കേട്ട് നോക്കാം. പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വെച്ചാൽ വേറെ ലെവലാണ്. ഓക്കെ, എൻ്റെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ പടുവാഴകൾ, വെറും പടുവാഴകളാണ്. അതെന്താ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഞാൻ നേരെ നമ്മുടെ വേൾഡ് ചാറ്റിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നു. സോ നൈസ് ആയിട്ട് അതിനകത്ത് കയറി ചുമ്മാ കളിക്കാൻ കയറി ഒരു മാച്ചാണ്. ഓക്കെ, എന്തായാലും ക്ലാഷ് സ്കൂളിൽ വേറെ വേറെ പ്ലേയേഴ്സിലൂടെ കളിക്കാൻ പറ്റുള്ള വിചാരിച്ച് കളിച്ചാണ്. ഓക്കെ, എന്തായാലും പട്ട് ബംഗാളി പാട്ട് 3 ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വീഡിയോ തന്നെ വിചാരിക്കുന്നു. സോ നമ്മൾ ആദ്യം നമുക്ക് ഇട്ടിരിക്കുന്നത് വെച്ചാൽ ക്ലോക്ക് ടവർ. സോ ക്ലോക്ക് ടവർ നേരെ അങ്ങോട്ട് ഓടിപ്പോയി നോക്കും, ഒരുത്തരെയും കാണുന്നില്ല. അവന്മാരൊക്കെ ഫുൾ ടാക്ടിക്കാണ് ഗൈസ്, ഫുൾ ടാക്ടിക്ക്. എന്തായാലും ഞാൻ കുറച്ച് നേരം വെയിറ്റ് നോക്കി, എവരെങ്കിലും വരുവാണെന്ന് കറക്റ്റ് വെച്ചോട്ടോ. ഓക്കെ, കറക്റ്റ് വെച്ചോട്ടിൽ വൺ ടാപ്പ് അടിച്ചിടാൻ പറ്റുമോ നോക്കി. പക്ഷെ നമ്മൾ GAT ആയതുകൊണ്ട് എന്തായാലും എന്താണ് നമുക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ അടിച്ചടിച്ചടിച്ച് തൂവാനാക്കാൻ പറ്റും. നമ്മൾ ഒന്നാമതെ നമ്മുടെ വേറെ ലെവലിൽ അടിച്ചോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, കാരണം GAT വെച്ചിട്ട്. സോ ഒരുത്തരൊക്കെ നേരെ അടിച്ച് ഒരുത്തരെ നോക്കൊക്കെ നമ്മുടെ ലൈഫ് നന്നായിട്ട് തന്നെ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഒന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് എന്താണ് അവരെ കൊല്ലാൻ വിചാരിച്ച് പിന്നെ പ്ലാൻ മാറ്റിയിട്ട് അവരെ കൊന്നിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്ത് വിചാരിച്ചു. ഇല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ റിവൈവ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ അടിച്ച് തൂവാനാക്കാനുള്ള കാര്യത്തിൽ വളരെ 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 കൂടുതലാണ്. ഓക്കെ, എന്തായാലും നമ്മൾ മെഡിക്കറ്റ് ഫുള്ളായിട്ട് എടുത്തു, ഒരു മെഡിക്കറ്റ് നമ്മൾ യൂസ് ചെയ്തു. അപ്പോഴാണ് മേളിൽ നല്ല അടി കിടക്കുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ മേളിലേക്ക് ഓടി. ഇത് പെട്ടെന്ന് നമ്മുടെ താഴേത് പിന്നെ വേറെ ഒടി വന്നു. നമ്മൾ നേരെ ഡ്രാഗപ്പ് ചെയ്ത് നൈസായിട്ട് ഹെഡ് എടുക്കാൻ നോക്കി. പക്ഷേ ഹെഡ് കയറില്ല, ബോഡി ഷോട്ടിൽ തന്നെ വീണു. കാരണം നമ്മുടെ ചെങ്ങായി, ഐ മീൻ ഏതൊരു അടുവാഴ അവനെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കില്ലും കൂടെ കിട്ടി, നമുക്കിപ്പോൾ 2 കില്ലായിട്ടുണ്ട്. പിന്നെ നേരെ പോകുമ്പോൾ ഇവിടുന്ന് ഒരു 3 കില്ലും, മറ്റേ ഡബിൾ കില്ലെന്ന് മാത്രം എഡിറ്റ് കളിക്കുന്നത് എന്താണെന്നല്ല, ജസ്റ്റ് നമ്മൾ 3 കില്ല് ഇവിടുന്ന് ഇപ്പം തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൗണ്ടിനും എല്ലാത്തിനും ഒത്തിരി പ്രശ്നമുണ്ട്. ഇപ്പോൾ മഴയും ഇതിനൊക്കെയാണ്. അപ്പോൾ വീഡിയോസിനും ക്ലാരിറ്റിയൊക്കെ കുറവാണ്. അത് നിങ്ങളുടെ ആദ്യം ഒരു ക്ഷമ വഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മീ ഗെയിമർ സിംഗിളാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പണ്ട് ലൈൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സിംഗിളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ അറിഞ്ഞ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വല്ല അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അഥവാ ഈ വീഡിയോ മീൻ കയറുമ്പോൾ കാണുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ബൈ ബൈ ഗൈസ്.